പ്രിയമുള്ളവരെ, നാളെ നമ്മളെ പിന്നെ ഗോവിന്ദൻ മാഷെ ജാഥേൻ്റെ പരിപാടി തളിപ്പറമ്പിലാണ് രാവിലെ. അപ്പം നമ്മളെ തൊഴിലുറപ്പ് തൊഴിലാളികൾ മുഴുവനും അതിൽ പങ്കെടുക്കണം. നമ്മളെ വാർഡിൽ മസ്റ്റോൾ ഇല്ലാതുകൊണ്ടാണ് ഞാനിങ്ങനെ പ്രത്യേകം പറയേണ്ടി വരുന്നത്. അല്ലാതെ പണിയില്ല വാർഡിലെല്ലാം, കൃത്യമായിട്ട് നാളെ പണി ലീവാക്കിക്കൊണ്ടാണ് പോകുന്നത്. അപ്പം ആരും ഒഴിഞ്ഞു പോകാണ്ട് മുഴുവൻ ആളും ആ ജാഥയിൽ പങ്കെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം വരാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ എന്നെ വിളിക്കുമോ, ഞാൻ അവരോട് അതിൻ്റെ ഉത്തരം ഞാൻ തന്നേക്കാം. ആ അല്ല, പരിപാടിക്കൊന്നും പോകാതെ ആൾക്കാരാണെങ്കിൽ അടുത്ത പണീൻ്റെ കാര്യം അന്നേരം നമ്മൾ ചിന്തിക്കാം കേട്ടോ. നമസ്കാരം. നിങ്ങളിപ്പോൾ കേട്ടത് ഒരു പഞ്ചായത്ത് മെമ്പറുടെ ഭീഷണി സന്ദേശമാണ്, വാട്സപ്പിലൂടെ അയച്ച ഒരു ഭീഷണി സന്ദേശമാണ്. മയിൽ പഞ്ചായത്തിലെ മെമ്പറാണ്, CPM മെമ്പറാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. സുചിത്ര എന്നാണ് ഈ സ്ത്രീയുടെ പേര്. ഇവരുടെ വിചാരം, ഇവരുടെ തറവാട്ടിൽ നിന്നാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി അല്ലെങ്കിൽ ഈ തൊഴിലുറപ്പ് കൊടുക്കുന്നത് എന്നാണ്, അവിടെ നിന്നാണ് കൂലിയും കൊടുക്കുന്നത് എന്നുള്ള തെറ്റിദ്ധാരണയിലാണ് എന്ന് അവർ തോന്നുന്നു. അല്ലെങ്കിൽ AKS സെൻ്ററിൽ നിന്ന് കൊടുക്കുന്നതായിരിക്കും എന്നായിരിക്കും അവർ വിചാരിച്ചിരിക്കുന്നത്. തൊഴിലുറപ്പ് പദ്ധതി ജോലി വരെ നിഷേധിക്കുമെന്നാണ് പറയുന്നത്. എന്താണ് കാരണം എന്നല്ലേ. അവരുടെ MV ഗോവിന്ദൻ എന്ന പുതിയ സംസ്ഥാന സെക്രട്ടറി ജനങ്ങളെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട്, അവരുടെ കൂട്ടത്തിലുള്ള ജനങ്ങളെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ ഒരു ജാഥയെ മറ്റോ നടത്തുന്നുണ്ട്. അതിന് ആളെ കൂട്ടാൻ ആൾക്കാരെല്ലാം ചെല്ലണം, അതായത് തൊഴിലുറപ്പിന് പോകുന്ന സ്ത്രീകളെല്ലാം ചെല്ലണം, ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം എന്ന തരത്തിലാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്ന് ഒന്ന് ഓർത്തു നോക്കുക. ഇത് അത്രയൊന്നും വലിയ വിദ്യാസമ്പന്നരല്ലാത്ത അല്ലെങ്കിൽ പുറത്തെന്ത് നടക്കുന്നു എന്ന ബോധ്യമില്ലാത്ത ഈ പാവപ്പെട്ട സ്ത്രീകളെയൊക്കെ ഇവർ കാലാകാലങ്ങളായി തങ്ങളുടെ പരിധിയിലാക്കാൻ വേണ്ടി ചെയ്യുന്ന സ്ഥിരം കലാപരിപാടി തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പൊക്കെ അടുക്കുന്ന സമയത്ത് ഇവർ, ഞാൻ എൻ്റെ കാതുകൊണ്ട് കേട്ടിട്ടുണ്ട്, കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ കണ്ടപ്പോഴൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊന്നും അല്ല സംഭവം. എന്താണ് സംഭവം എന്നറിയാമോ? എൻ്റെ നാട് കുട്ടനാടാണ്. അവിടുത്തെ ചില സ്ത്രീകൾ, പ്രായമായിട്ടുള്ള സ്ത്രീകളോട് വോട്ടിനൊക്കെ പോകുമ്പോൾ ഈ കമ്മ്യൂണിസ്റ്റുകാർ പറയും, നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യണം, ഞങ്ങളുടെ ലോക്കൽ സെക്രട്ടറി ഓഫീസിലിരുന്ന് കമ്പ്യൂട്ടറിലിരുന്ന് ഇതെല്ലാം കാണുന്നുണ്ട്, നിങ്ങൾ വേറെ ഏതെങ്കിലും ചിഹ്നത്തിന് കുത്തിയാൽ അപ്പോൾ വിവരമറിയും. പാവങ്ങൾ ചിലപ്പം പേടിക്കും, അവർക്ക് വേറെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്ന് ഉള്ളിൽ ആഗ്രഹമുണ്ടെങ്കിൽ കൂടിയും പേടിച്ചിട്ട് ഈ അരിവാ ചുറ്റിക്ക് എന്നെ കൊണ്ട് കുത്തിക്കൊടുക്കും. കാരണം അവരുടെ വിചാരം, അവരുടെ ലോക്കൽ സെക്രട്ടറി അവിടെ ഓഫീസിലിരുന്നുകൊണ്ട് കമ്പ്യൂട്ടറിൽ കൂടെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണെന്നാണ്. പണ്ട് കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്ത ടീമാണ്, അഥവാ ഇനി കമ്പ്യൂട്ടർ അവരുടെ ഓഫീസിലുണ്ടെങ്കിൽ കൂടി അതെന്താണെന്ന് പോലും വലിയ ബോധമില്ലാത്ത ഏതെങ്കിലും ഉണ്ണാക്കൻ സെക്രട്ടറി ആയിരിക്കും അവിടെ ഇരിക്കുന്നത്. അല്ലാതെ ഇവനൊക്കെ ഇതിനെപ്പറ്റി വല്ല ബോധം ഉണ്ടായിട്ടാണോ? ചുമ്മാ അങ്ങ് ആൾക്കാരെ അങ്ങ് പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞേക്കുക. ഈ പാവപ്പെട്ട സ്ത്രീകൾ ഇവന്മാർ പറയുന്നതും കേട്ടിട്ട് പേടിച്ച് ചിലപ്പം താല്പര്യം ഇല്ലെങ്കിൽ കൂടിയും അരിവാ ചുറ്റി കൊണ്ട് കുത്തിക്കൊടുക്കും. ഇപ്പോൾ തന്നെ ദാ നോക്കൂ, ഈ ജനകീയ പ്രതിഷേധ യാത്രയെന്നോ മറ്റോ ആണ് അതിന് പേരിട്ടിരിക്കുന്നത്. ഈ കേരളം ഭരിക്കുന്നവരാണ്, അവരുടെ ജാഥയ്ക്ക് ആളില്ലാത്തതുകൊണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികളെ വിളിച്ചുകൊണ്ട് പോകേണ്ട ഗതികേടിലാണ് എങ്കിൽ ഈ സർക്കാരിനെ പിരിച്ചുവിട്ടിട്ട് അവർ വേറെ വല്ല പണിക്ക് പോകുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ കൂലിക്ക് വല്ല ബംഗാളിയിൽ നിന്നും ആളെ ഇറക്കുകേ. ഇതൊന്നും പോരാഞ്ഞിട്ട് ഇതാ അടുത്തത് നോക്കൂ, സ്കൂൾ ബസ്, വേറൊരു ബസ്സും കണ്ടില്ല, ആളെയും കൊണ്ട് പോവുക സ്കൂൾ ബസ്സിൽ. എന്ത് തെമ്മാടിത്തരമാണ് ഇവിടെ നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇത് ഏത്, ഇത് വല്ല വടക്കം കൊറിയയാണോ? ഇത് കേരളം തന്നെയാണ്. എന്നിട്ട് ഈ കേരളത്തിൽ തന്നെ ഇരുന്നുകൊണ്ടാണ് ഈ കിഴങ്ങന്മാർ നമ്മളോട് പറയുന്നത് നിങ്ങൾ പ്രബുദ്ധരാണ്, നിങ്ങൾ രാഷ്ട്രീയ പ്രബുദ്ധരാണ്, സാക്ഷരരാണ്, വിവരമുണ്ട്, വിദ്യാഭ്യാസം. എന്നിട്ട് നമ്മുടെ നെഞ്ചത്തോടെ സ്കൂൾ ബസ് ഓടിച്ച് കളിക്കുകയാണ്. ഈ സ്കൂൾ ബസ് ഓടിക്കുന്നത് കുട്ടികളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ല, ഇവരുടെ ജാഥയ്ക്ക് ആളെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സ്കൂൾ ബസ്സും ഓടിച്ചുകൊണ്ട് പോകുന്നത്. അതായത് അവരുടെ നിയന്ത്രണത്തിൽ അവർ PTAയിലൊക്കെ അവരുടെ ആൾക്കാരെ കുത്തി നിറച്ചിരിക്കുന്ന ഏതെങ്കിലും സ്കൂളായിരിക്കും. എന്നിട്ട് അവരും കൂടെ അറിഞ്ഞുകൊണ്ടാണ് ഈ തെമ്മാടിത്തരം കാണിച്ചു വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം ഈ തെമ്മാടിത്തരം എല്ലാം കാണിച്ചിട്ട് വന്നിട്ട് ചാനലിൽ ഇരുന്ന് പറയും പ്രബുദ്ധ കേരളമാണ്, അരിയാഹാരം കഴിക്കുന്നവർക്ക് അറിയാം, അതാണ് ഇതാണ്. നാണമില്ലേ നിനക്കൊക്കെ? ഒരു പണിയുമില്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണിക്ക് പോകാൻ നോക്ക്. സകല രീതിയിലുള്ള അഴിമതി ഒരു സൈഡിൽ കൂടെ നടത്തുന്നു. ഇതെല്ലാം പോരാഞ്ഞിട്ട് ആളുകളെ ഭീഷണിപ്പെടുത്തുന്നു. കുട്ടികൾക്ക് പോകേണ്ട സ്കൂൾ ബസ്സിൽ ഇതാ ഇപ്പോൾ ജാഥയ്ക്ക് വേണ്ടി ആളെ കൊണ്ടുപോകുന്നു. ഇവർ ചുമ്മാതല്ല അങ്ങ് ത്രിപുരയിൽ നിന്നും ബംഗാളിൽ നിന്നൊക്കെ അവിടുത്തെ ജനങ്ങൾ തല്ലി ഓടിച്ചത്. പിന്നെ ഇവിടെ കുറേ പ്രബുദ്ധത ഇങ്ങനെ കൊട്ടക്കണക്കുള്ളതുകൊണ്ട് മാത്രം ഇവിടെ ഇങ്ങനെ കടിച്ചു പൊങ്ങി കിടക്കുന്നു. അല്ലാതെ ഈ കാര്യത്തിലൊക്കെ എന്താ കൂടുതൽ പറയേണ്ടത്? വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.